വളരെ വിചിത്രമായ ചില രീതികൾക്കാണ് സംസ്ഥാനത്തെ പൊതുഗതാഗത സംവിധാനം സാക്ഷ്യം വഹിക്കുന്നത്. ഇന്ന് തലസ്ഥാന നഗരത്തെ ആനേറയിൽ ഒരു ഉദ്ഘാടനം നടന്നു. ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജു ഉദ്ഘാടനം ചെയ്തത് കെഎസ്ഇഫ്റ്റിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആണ് എന്നാണ് അദ്ദേഹവും കെഎസ്ആർടിസി കെഎസ്ഇഫ്റ്റിനെ അനുകൂലിക്കുന്നവരും പറയുന്നത്. എന്നാൽ ഇതേ ബിൽഡിംഗിൽ കെഎസ്ഇഫ്റ്റിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ വർഷം 2021 ജനുവരി 26 അന്നത്തെ ഇടതുപക്ഷ മന്ത്രിസഭയിലെ ഗതാഗത മന്ത്രിയായിരുന്ന ശ്രീ എ കെ ശശീന്ദ്രൻ, CPMന്റെ സമുന്നതനായ നേതാവും അന്നത്തെ മന്ത്രിയുമായിരുന്ന കടകംപള്ളി സുരേന്ദ്രന്റെ സാന്നിധ്യത്തിൽ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയുണ്ടായി. അന്ന് ഒരു വർഷം തികയുന്നതിന് മുൻപ് 2021 ജനുവരി 26 ഉദ്ഘാടനം ചെയ്ത അതേ കെട്ടിടം 2022 ജനുവരി 4 പിണറായി മന്ത്രിസഭയിലെ തന്നെ ഇപ്പോഴത്തെ ഗതാഗത മന്ത്രി ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് കെഎസ്ഇഫ്റ്റിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട്. ഏറ്റവും രസകരമായ വസ്തുത എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കെട്ടിടത്തിന്റെ 3-ാമത്തെ ഉദ്ഘാടനമാണ് മൊത്തത്തിൽ. 2016 കഴക്കൂട്ടം MLA ആയിട്ടിരുന്ന അഡ്വക്കേറ്റ് MA വാഹിദിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും നിർമ്മിച്ച ഒരു കെട്ടിടം അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യുന്നു. ഉദ്ഘാടനം ചെയ്ത ശേഷം അത് ബസ് ടെർമിനലായി നിലനിൽക്കുന്നു. 2016 ഉദ്ഘാടനം ചെയ്ത ഈ കെട്ടിടം 2021 കെഎസ്ഇഫ്റ്റ് സ്ഥാപിക്കാൻ ഇടതുപക്ഷ സർക്കാർ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ ഗതാഗത മന്ത്രിയായിട്ടിരിക്കുന്ന AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുന്നു. ഇപ്പോൾ വീണ്ടും ഇതേ കെട്ടിടം 2 പിണറായി സർക്കാരിലെ ഗതാഗത മന്ത്രിയായിട്ടുള്ള ആന്റണി രാജു ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. കെഎസ്ഇഫ്റ്റ് സംബന്ധിച്ച കേസുകൾ കോടതിയിൽ നടക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ 2-ാം ഉദ്ഘാടനമാകും നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ വസ്തുത. ഇന്ന് BMS കൊടുത്ത ഒരു ഹർജിയിൽ ഇന്ന് ഹൈക്കോടതി വാദം കേൾക്കുകയാണ്. 2 മണി തൊട്ട് വാദം കേൾക്കുന്ന സമയത്ത് അതിന് തൊട്ടു മുൻപാണ് ഈ ഉദ്ഘാടനം നടന്നിരിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ.